വീട്ടിലൊക്കെ നമ്മൾ പാലൊക്കെ ഒന്ന് തിളപ്പിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വെറുതെ കളയാണ് ചെയ്യാറ്. പക്ഷെ ആ പാല് വെച്ചിട്ട് ആ പിരിഞ്ഞത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല കട്ടിയുള്ള തൈര് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതായത് ആ പാല് പിരിഞ്ഞതാണ് ഇതുള്ളത്, ഞാൻ എടുത്തിട്ടുള്ളത്. അതില് വെള്ളം കുറച്ച് ഊറ്റിക്കളഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുക്കുക. അപ്പൊ ഇതുണ്ടോ, ഇതിലുള്ള ആ വെള്ളം തന്നെയാണ് ഇത് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്കും നല്ല പാലായിട്ട് നമുക്ക് കിട്ടും. ആ പാല് നമ്മൾ സാധാരണ മോരിൽ ഉറവഴിക്കുന്ന പോലെ നമുക്ക് അത് ഉറവിച്ചിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തു. ഇപ്പോൾ കണ്ടോ, ശരിക്കും നല്ല പാലായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ നമ്മൾ സാധാരണ ഉറവഴിക്കുന്ന പോലെ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് തൈര് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു വെച്ചിട്ട് അടച്ചു വെക്കാം. അപ്പോൾ പിറ്റത്തെ ദിവസത്തേക്ക് നല്ല കട്ട തൈരായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഇന്നലെ പാല് പിരിഞ്ഞത് വെച്ചിട്ട് ഉറവൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിലോട്ട്. അപ്പോൾ ഇത് നല്ല കട്ട തൈരായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മൺകല ഉണ്ടെങ്കിൽ നിങ്ങൾ മൺകലത്തിൽ ഉറവൊഴിച്ച് വെക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റ് സാധാ പാത്രത്തിൽ ഒഴിച്ചു വെച്ചാലും മതി, കട്ടയെ കിട്ടും. ഞാനത് മൺകലത്തിൽ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ നമുക്കിത് കറിയിലാക്കിയാലും പച്ചക്കായാലും കഴിക്കാം.